കൊല്ലങ്കോട് സ്വദേശിയായ 12 വയസ്സുകാരൻ ആദ്യത്തേന് കൃഷി കുട്ടിക്കളിയല്ല. കൃഷി വകുപ്പിന്റെ കർഷക പ്രതിഭാ പുരസ്കാരത്തിനുള്ള ഈ വർഷത്തെ സംസ്ഥാന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ 8-ാം ക്ലാസ്സുകാരൻ. സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിന് മുൻപായി കുട്ടിക്കർഷകന്റെ കൃഷിയിടം കഴിഞ്ഞ ദിവസം അവാർഡ് നിർണയ സമിതി സന്ദർശിച്ചു. കൊല്ലങ്കോട് ചെറിയാണ്ടിക്കുളമ്പിലെ ധർമ്മരാജൻ ജയന്തി ദമ്പതികളുടെ മകൻ ആദിത്യൻ സ്കൂൾ അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും കൃഷിപ്പണിയുടെ തിരക്കിലാവും. 12 വയസ്സ് മാത്രം പ്രായമുള്ള ആദിത്യൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൃഷിയിലേക്ക് ആകൃഷ്ടനായത്. കുടുംബത്തിന് സ്വന്തമായുള്ള 2 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. നെല്ല് കൃഷി ചെയ്യുന്നതിനു പുറമെ വെണ്ട, മുളക്, പയർ, വഴുതിന എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. ആദിത്യന് കൃഷി കുട്ടിക്കളിയല്ലെന്ന് നാടൊട്ടുക്ക് തിരിച്ചറിഞ്ഞിരിക്കുകയാണിപ്പോൾ. കാർഷിക പ്രവർത്തനം നടത്തുന്ന മികച്ച സ്കൂൾ വിദ്യാർത്ഥിക്ക് നൽകുന്ന കാർഷിക പ്രതിഭാ പുരസ്കാരത്തിനുള്ള ഈ വർഷത്തെ സംസ്ഥാന പട്ടികയിൽ ജില്ലയിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുകയാണ് ആദിത്യൻ. അവാർഡ് പ്രഖ്യാപനത്തിന് മുൻപായി കുട്ടിക്കർഷകന്റെ കൃഷിയിടം സന്ദർശിച്ച അവാർഡ് നിർണയ സമിതി ആദിത്യന്റെ കാർഷിക രംഗത്തെ മികവ് നേരിട്ട് കണ്ടറിഞ്ഞാണ് മടങ്ങിയത്. ടിവിക്കും മൊബൈൽ ഫോണിനും അടിമപ്പെട്ട പുതിയ തലമുറ കാർഷിക വൃത്തിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അത്യപൂർവമാണ്. പക്ഷേ ചെളി നിറഞ്ഞ വയലിലൂടെ നടന്ന് വളമെറിയുന്നതും കൃഷിപ്പണിക്കായി വരമ്പ് കിളയ്ക്കുന്നതുമൊക്കെ ശീലമായി മാറിയ ആദിത്യന്റെ ആഗ്രഹം കൃഷി പഠിച്ച് ഭാവിയിൽ നല്ലൊരു കർഷകനാവണമെന്നാണ്. വെറും കർഷകനല്ല, മണ്ണിനെ അറിയുന്ന, വിളയറിയുന്ന നല്ല കർഷകൻ. കൃഷിപ്പണികൾക്ക് നാട്ടുപണിക്കാരെ കിട്ടാതെ വന്നപ്പോഴാണ് കുട്ടിക്കർഷകൻ അതെല്ലാം സ്വയം ചെയ്ത് കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയതെന്ന് അച്ഛൻ ധർമ്മരാജൻ പറയുന്നു. പാരമ്പര്യമായിട്ട് ഞങ്ങളൊരു കർഷകരാണ്. അവൻ്റെ മുത്തശ്ശനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൃഷിയാണ്. പിന്നെ ഞങ്ങൾ ഇതിപ്പോൾ അയൽവക്കത്തൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ യൂറിയയും വളവും ഒക്കെ വീശുന്നത് കണ്ടപ്പോൾ കുട്ടി ഒരു 5-ാം ക്ലാസ് മുതൽ 5-ൽ, അതായത് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടിക്കൊരു ആഗ്രഹം ഞാനും ഇട്ടോളുക എന്ന് പറഞ്ഞ് ചെറിയ ഒരു പക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ 5-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ 6-ാം ക്ലാസ്സിലായപ്പോൾ ഒത്തിരിയൊരു കുട്ടിക്കൊരു ധൈര്യം വന്നു. വന്നപ്പോൾ ഞങ്ങൾ മുറത്തിലിട വിതച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പൊടി വിത, പിന്നെ വളവിടൽ. മുതിർന്ന പണിക്കാർക്ക് മാത്രം ശീലമുള്ള കൃഷിപ്പണികളെല്ലാം ആദിത്യൻ ഒരു കോട്ടവുമില്ലാതെ ചെയ്യുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നാറുണ്ടെന്നാണ് അമ്മ ജയന്തിയുടെ പ്രതികരണം. പാടത്ത് അതുപോലെ അച്ഛൻ വയ്യ പറഞ്ഞപ്പോൾ അവൻ തന്നെ അതിന് യൂറിയ വീശാൻ തുടങ്ങി. പിന്നെ കുറച്ച് കുറച്ചായി വരയ്ക്കാനും അതൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ചെടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വന്നിട്ട് PKD സ്കൂളിലെ ടീച്ചർമാർ വന്ന് അവന് ധൈര്യവും സഹായമൊക്കെ നൽകി. പിന്നെ അങ്ങനെ അവനത് ഇൻട്രസ്റ്റായി അത് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ നിരവധി മുട്ടക്കോഴികളും താറാവുകളും ആദിത്യൻ്റെ പരിചരണത്തിൽ വളരുന്നുണ്ട്. ഓമനിച്ച് വളർത്തുന്ന ചില പക്ഷികളും കൂട്ടത്തിലുണ്ട്. വർഷങ്ങളായി പഠനത്തിനും മറ്റു ചിലവുകൾക്കുമുള്ള പണം ആദിത്യൻ സ്വയം കൃഷി ചെയ്താണ് കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അഭിമാനമാണ്. വടവന്നൂർ വേലായുധൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യന് അധ്യാപകരും നല്ല പിന്തുണയാണ് നൽകുന്നത്. UTV ന്യൂസ്, പാലക്കാട്.